അതേ പുഴയും ആ കാറ്റും ഒരു പാലം പോലുമില്ല. ഇന്നും ഒരു കലാകാരനെ മാടിമാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ടോ തങ്കപ്പ? മേക്കമാൻ സമയത്തെത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണ അപേക്ഷിക്കുകയാണ്. വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. പല ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ് നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച്. അത് മതിയല്ലോ ഭാവനാസമ്പന്നനായി കലാകാരനെ. വരാ വരാ, ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ, വിശ്വട്ടും പോകണം. അയ്യോ, കാര്യസ് ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണി പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല, കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാണ്. 139 കിലോ, 450 ഗ്രാം, അത്രയും മാംസം ശരീരത്തിലുണ്ട്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു.